നമ്മുടെ ഇന്ത്യയിൽ തന്നെ ടോപ്പ് ടെൻ മിസ്റ്ററി അൺസോൾഡ് കോൾഡ് കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സ്ഥാനത്ത് വരുന്ന അല്ലെങ്കിൽ ടോപ്പ് ടെന്നിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കേസാണ് സ്നേഹൽ ഗവാരെ മർഡർ കേസ്. നിങ്ങൾ എത്ര പേര് കേസിനെ കുറിച്ച് കേട്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കേസിന്റെ ഓരോ ഘട്ടം കഴിയും തോറും നമ്മളെ ഒരുമാതിരി എന്താ പറയുന്നത് ഒരു പ്രത്യേക തലത്തിൽ അല്ലെങ്കിൽ ആശ്ചര്യത്തിന്റെ മുൾമുനയിൽ കൊണ്ടുവരുത്താൻ ഈ കേസിന് കഴിയും. ഈ കേസ് നടന്നിട്ട് ഏകദേശം 16 വർഷത്തോളമായിരുന്നു. ഇന്നു വരേക്കും ഇതിന്റെ യഥാർത്ഥ പ്രതി ആരെന്നോ അല്ലെങ്കിൽ ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്നോ സ്നേഹൽ ഗവാർ എന്ന പെൺകുട്ടി എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നോ ഇന്നും ആർക്കും അറിയില്ല. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ CBI വരെ ഈ കേസ് ഏറ്റെടുത്തിട്ടും അതിൽ പരാജിതരായ ഒരു കേസിന്റെ കാര്യമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ കേസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ നമുക്ക് സ്നേഹൽ ഗവാരെ അവർ കുടുംബത്തെ കുറിച്ചൊന്ന് പറയാം. സ്നേഹൽ ഗവാരെ 21 വയസ്സുള്ള ഒരു 2ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. പൂനെയിൽ തന്നെ സർദാർ പട്ടേൽ കോളേജ് എഞ്ചിനീയറിംഗിലായിരുന്നു അവൾ പഠിച്ചു വന്നിരുന്നത്. കൂട്ടുകാർക്കിടയിലും ടീച്ചർമാർക്കിടയിലും എല്ലാം തന്നെ ഒരു പ്രിയങ്കരി ആയിരുന്നു തന്നെ പറയാം സ്നേഹൽ ഗവാരെ. സ്നേഹൽ ഗവാരയുടെ അച്ഛൻ ഹിന്ദുറാവ് ഗവാരെ ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. അമ്മ കൽപ്പന ഗവാരെ ഒരു സ്കൂളിലെ ടീച്ചറും. ഒരു സഹോദരി ഉണ്ടായിരുന്നത് ശീതൽ ഗവാരെ, ആ സമയത്ത് ലണ്ടനിൽ പഠിക്കുകയായിരുന്നു. ഇതായിരുന്നു സ്നേഹൽ ഗവാരയുടെ ഒരു കുടുംബ പശ്ചാത്തലം. പൂനെയിൽ തന്നെ ഒരു സൊസൈറ്റിയിലായിരുന്നു ഇവരുടെ എല്ലാം താമസം എന്ന് പറയാം. അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി താമസിക്കുന്ന ഒരു സൊസൈറ്റിയിലായിരുന്നു സ്നേഹൽ ഗവാരയുടെയും കുടുംബത്തിന് താമസം. അവരുടെ ബന്ധുമിത്രാദികളും എല്ലാം തന്നെ വളരെ അടുത്തടുത്തായി അവിടെ താമസിച്ച് വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സ്നേഹൽ ഗവാരെ 2007 ജൂണിൽ തൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒരു ട്രക്കിങ്ങിന് പോകുന്നത്. ആ ട്രക്കിങ്ങിൽ വെച്ച് സ്നേഹൽ ഗവാരയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അതിൽ അവളുടെ കാലിന് സാരമായി പരിക്കേൽക്കുകയും അതേ തുടർന്ന് ഏകദേശം 1 മാസക്കാലത്തോളം സ്നേഹൽ ഗവാരെ ഫുഡ് ബെഡ് റെസ്റ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് കോളേജിൽ പോകാനോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും പോകാനോ ഒന്നും തന്നെ കഴിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഫുൾ ബെഡ് റെസ്റ്റിലായിരുന്നു സ്നേഹൽ ഗവാരെ. അങ്ങനെ 2007 ജൂലൈ 19 പതിവുപോലെ സ്നേഹൽ ഗവാരയുടെ അച്ഛൻ രാവിലെ ജോലിക്ക് പോകുന്നു, അമ്മയും രാവിലെ ജോലിക്ക് പോകുന്നു, മകൾ ബെഡ് റെസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇത് അവളുടെ ഡെയിലി റൊട്ടേഷൻ ആണെന്ന് തന്നെ പറയാം. മകളെ ഒറ്റയ്ക്കാക്കി തന്നെയാണ് അവർ സാധാരണയായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്നേ ദിവസവും പതിവുപോലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പതിവുപോലെ സ്നേഹൽ ഗവാരയുടെ അമ്മ കൽപ്പന വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തുന്നു, ഡോർ തുറക്കുന്നു. ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ എല്ലാവരും സെപ്പറേറ്റ് കീ കാണും. അകത്തുനിന്ന് പൂട്ടിയെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വെളിയും തുറക്കാവുന്ന രീതിയിലായിരുന്നു ഈ ഒരുമാതിരിപ്പെട്ട മുംബൈയിലെ എല്ലാ സൊസൈറ്റികളുടെയും വീടിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ പതിവുപോലെ മകളെ വിളിക്കാതെ തന്നെ അകത്തേക്ക് കയറുന്നു. പക്ഷേ അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്, സാധാരണയായി അവർ വരുന്ന സമയത്ത് സ്നേഹൽ ഒന്നെങ്കിൽ TV കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഹോളിൽ തന്നെ കാണുന്ന സാധാരണയായി അങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് സ്നേഹൽ ഗവാരയുടെ യാതൊരു വിവരവും ആ വീട്ടിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവളെ എങ്ങും കാണാൻ തന്നെ ഇല്ലായിരുന്നു. നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ കൽപ്പന റൂം മുഴുവൻ അന്വേഷിക്കുന്നു, സ്നേഹലിന്റെ റൂമിൽ പോയി അന്വേഷിക്കുന്നു, ബാൽക്കണിയിൽ പോയി അന്വേഷിക്കുന്നു. അങ്ങനെ സ്നേഹൽ ഗവാരെ വീട് മുഴുവൻ പരതുകയാണ്, എങ്ങും തന്നെ കണ്ടെത്താനായില്ല. അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ എവിടെയെങ്കിലും പോയിരിക്കാമെന്ന് കരുതിയെങ്കിലും സ്നേഹൽ ഗവാരയുടെ കാലിന് ഈ പരുക്കുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് അധികം ദൂരം നടക്കാൻ സാധിക്കില്ലായിരുന്നു. ഈ ഒരു കാരണത്താലാണ് സ്നേഹലിന്റെ അമ്മ കൽപ്പന അവിടെ പാനിക് ആവുന്നത്. മകൾക്ക് എന്ത് പറ്റി, മകളെ ഇത്ര നേരം കാണാനില്ല. അവളുടെ ഫോണിൽ വിളിക്കുന്നു, ഫോണിൽ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമലി കൽപ്പന പാനിക് ആകുന്നു, അടുത്തുള്ള വീടുകളിലേക്ക് അന്വേഷിക്കുന്നു, കൂട്ടുകാരുടെ വീട്ടിൽ അന്വേഷിക്കുന്നു, തന്റെ ബന്ധുമിത്രാദികളുടെ വീട്ടിൽ അന്വേഷിക്കുന്നു. എവിടെയും തന്നെ സ്നേഹലിനെ കുറിച്ച് യാതൊരു വിവരവും അവർക്ക് ലഭിക്കുന്നില്ല. തുടർന്ന് പാനിക്കായ കൽപ്പന തന്റെ ഭർത്താവിനെ ഈ വിവരം അറിയിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് വിളിക്കുകയാണ്. അപ്പോഴാണ് അവർ കാര്യം ശ്രദ്ധിക്കുന്നത്, തന്റെ ഫോണിലേക്ക് ഒരു SMS വന്നിരിക്കുന്നു. SMS വന്നിരിക്കുന്നത് സ്നേഹൽ ഗവാരയുടെ ഫോണിൽ നിന്നുമാണ്. അതെ, സ്നേഹലിന്റെ ഫോണിൽ നിന്ന് കൽപ്പനയ്ക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. അവൾ അപ്പോൾ തന്നെ തുറന്നു നോക്കുന്നു. അപ്പോഴാണ് അത് കാര്യം മനസ്സിലായത് ഒരു ബ്ലാങ്ക് മെസ്സേജ് ആയിരുന്നു. ഒരു പക്ഷേ അവരെന്താ വിചാരിക്കുന്നത്, കൈ തട്ടിയോ അല്ല അറിയാതെയോ മിസ്റ്റേക്കിലി വന്നതായിരിക്കാമെന്നായിരുന്നു കൽപ്പനയുടെ ആദ്യത്തെ ചിന്ത. എന്തായാലും മകളുടെ ഫോൺ വീണ്ടും വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു, ഒരു വിവരം തന്നെ ലഭിക്കുന്നില്ല. അടുത്തുള്ള വീടുകളിലോ കൂട്ടുകാരെടുത്തോ ബന്ധുമിത്രാദികളെടുത്തോ ഒന്നും തന്നെ സ്നേഹൽ എത്തിയിട്ടില്ല. ടെൻഷനായ കൽപ്പന ഉടൻ തന്നെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. അദ്ദേഹവും ആ വീട്ടിലേക്ക് എത്തുന്നു. തുടർന്ന് എല്ലാവരും കൂടി സ്നേഹലിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. അടുത്തുള്ള വീടുകളിലും അതുപോലെ തന്നെ അവളുടെ ബന്ധുമിത്രാദികളുടെ അടുത്തും കൂട്ടുകാരുടെ അടുത്തും എല്ലാം തന്നെ ഇവർ അന്വേഷിച്ചെങ്കിലും യാതൊരു വിവരവും ലഭിക്കാത്ത സ്ഥിതിക്ക് ഏകദേശം രാത്രി സമയത്തോടുകൂടെ മുംബൈയിലെ ഡോംബിവലിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവര് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുകയാണ്. പോലീസ് നോർമലി ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് അല്ലേ, പോലീസ് എന്തായാലും ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം, വിവരങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കാം എന്ന സ്ഥിതിക്ക് ഇവരെ പറഞ്ഞ് വീട്ടിലേക്ക് വിടുകയാണ്. അന്നേ ദിവസം സ്നേഹൽ ഗവാരയുടെ ഒരുമാതിരിപ്പെട്ട അടുത്ത കുറച്ച് കസിൻസും അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരും അയൽക്കാരും എല്ലാം തന്നെ സ്നേഹലിന്റെ വീട്ടിലായിരുന്നു ഒത്തുകൂട്ടിരുന്നത്. കാരണം
സ്നേഹമെന്നൊരു 21 വയസ്സുള്ള പെൺകുട്ടിയാണ് കാണാതെ പോയിരിക്കുന്നത്. ഒരു വിവരം ഈ സമയം വരെ അവർക്ക് ലഭിച്ചിട്ടില്ല. ഓൾറെഡി ടെൻഷനായ നാട്ടുകാരും അവരുടെ ബന്ധുമിത്രാദികളും എല്ലാം തന്നെ ആ വീട്ടിൽ ഒത്തുകൂടുകയാണ്. അങ്ങനെ കുറച്ചുപേർ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു രാത്രി എടുത്ത്. കുറച്ച് ബന്ധുമിത്രാദികൾ അവരുടെ വീട്ടിലേക്ക് തന്നെ ഈ സ്നേഹലിന്റെ വീട്ടിൽ തന്നെ തങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സ്നേഹലിന്റെ അമ്മയും അവരുടെ കുറച്ച് അടുത്ത കസിൻസും എല്ലാം തന്നെ സ്നേഹലിന്റെ മുറിയിലാണ് ആ ദിവസം കിടന്നിരുന്നത്. സ്നേഹലിന്റെ അച്ഛനും വേറെ കുറച്ച് ബന്ധുക്കളും അപ്പുറത്തെ മുറിയിലും. അതുപോലെ തന്നെ ആ ദിവസം അവർക്ക് തീരെ ഉറങ്ങാനോ അല്ലെങ്കിൽ തന്നെ എന്താ പറയുന്നത് വളരെ ടെൻഷൻ അവസ്ഥയാണ്. മകളെ കാണാതായി ഏകദേശം അർദ്ധരാത്രിയോട് കൂടെ അടുത്തിരിക്കുന്നു. ഇതുവരേക്കും ഒരു വിവരവും അവർക്ക് ലഭിച്ചിട്ടില്ല. നോർമലി പാരൻസ് അല്ലെ എല്ലാവർക്കും തന്നെ ഒരു ടെൻഷൻ കാണുമല്ലോ. അങ്ങനെ എങ്ങനെയോ അവർ ആ രാത്രിയിൽ അവിടെ കഴിച്ചു കൂട്ടി നേരം വെളുപ്പിക്കുകയാണ്. അങ്ങനെ 2007 ജൂലൈ 20 പിറ്റേ ദിവസം സ്നേഹലിന്റെ അമ്മ കൽപ്പന രാവിലെ തന്നെ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്തായിരുന്നു ബെഡിന് താഴെയായി ഒരു വാട്ടർ ബോട്ടിൽ കിടക്കുന്ന കണ്ടത്. അത് നോർമലി സ്നേഹൽ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ബോട്ടിലെടുത്ത് ടേബിളിന് മുകളിലേക്ക് വെക്കാനായി ബെഡിനടിയിലേക്ക് നീങ്ങിയപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ബെഡിനടിയിൽ തന്നെ ഒരു മെത്ത പോലെ, അതായത് ബെഡ് ചുരുട്ടി വെച്ചേക്കുന്നത് അതിനകത്ത് ഒരു മെത്തയെന്ന് തന്നെ നമുക്ക് പറയാം. അത് എന്താണെന്നറിയാൻ വേണ്ടി അവർ ആ മെത്തയുടെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് അവർ ആദ്യമായ കാഴ്ച കാണുന്നത്. ഒരു മനുഷ്യന്റെ കൈ ആ മെത്തയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട്. ഇത് കണ്ട് ഷോക്കായ കൽപ്പന അലറി വിളിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഓടുകയാണ്. ആ കൽപ്പനയുടെ ഈ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ നിലവിളി കേട്ടുകൊണ്ട് തന്നെ അടുത്തുള്ള റൂമിൽ നിന്ന് അവരുടെ ബന്ധുക്കളും ഭർത്താവും എല്ലാം തന്നെ ആ മുറിയിലേക്ക് ഓടിയെത്തുകയാണ്. കൽപ്പന അവരെ ചൂണ്ടിക്കാണിക്കുകയാണ് ബെഡിനടി എന്തോ ഉണ്ടെന്ന്. ആ കട്ടിലിനടിയിൽ ഒരു മെത്ത മാത്രമാണ് വെളിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ആദ്യമായിട്ട്. അങ്ങനെ കൽപ്പന കുറെ നേരം അങ്ങോട്ട് തന്നെ കൈ ചൂണ്ടിക്കൊണ്ട് എന്തൊക്കെയോ അലറി വിളിച്ച് പറയുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം കൽപ്പനയുടെ ബോധം അവിടെ പോവുകയാണ്. ബോധം നശിച്ച് അവർ താഴേക്ക് വീണു. അവരെ ഉടൻ തന്നെ എടുത്ത് കട്ടിലേക്ക് എടുത്ത് ശേഷം എന്താണ് എന്നറിയാൻ വേണ്ടി സ്നേഹലിന്റെ അടുത്ത് ബന്ധുക്കളും അവരുടെ അച്ഛനും കൂടെ ഈ മെത്ത അല്ലെങ്കിൽ ആ ബെഡ് വലിക്കുകയാണ്. വലിച്ചവർ തുറന്നു നോക്കിയപ്പോഴാണ് അതിദാരുണമായ ആ കാഴ്ച അവർ കാണുന്നത്. തങ്ങളുടെ കാണാതായ മകൾ രണ്ടു കൈയും പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിൽ, വായിൽ ഒരു ടൗവലോ അതുപോലെ എന്തോ ഒരു തുണി തിരിയ നിലയിൽ ആ ബെഡിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. അതെ, സ്നേഹൽ ഗവാരെ മരണപ്പെട്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നില്ല. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തുന്നു. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം പൂർത്തിയായതിനു ശേഷം അവർ ഉടൻ തന്നെ ബോഡി മറ്റ് പ്രോസിക്യൂഷന് വേണ്ടി അയക്കുകയാണ്. ഇവിടെയാണ് ഈ കേസിന്റെ ദുരൂഹതകളുടെ ചുരുൾ തുടരുന്നത്. പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ തന്നെ സ്നേഹൽ ഗവാരെടുത്ത് കൊലപാതകമാണെന്ന് പോലീസിന് മനസ്സിലാകും. തുടർന്നുള്ള അന്വേഷണത്തിനായി അവർ വീട്ടുകാരെ സമീപിക്കുകയാണ്. സ്നേഹലിന്റെ ചടങ്ങുകളും മറ്റും കഴിഞ്ഞ സ്ഥിതിക്ക് കൽപ്പനയും അതുപോലെ തന്നെ ഹിന്ദുറാവറിനെയും അവർ ചേർത്തിരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഇതിൽ നിന്നും അവർക്ക് പ്രത്യേകിച്ച് ഒരു വിവരം തന്നെ ലഭിക്കുന്നില്ല. കാരണം സ്നേഹലിന് അങ്ങനെ സ്നേഹലിനോ സ്നേഹലിന്റെ കുടുംബത്തിനോ പറയത്തക്കത് ശത്രുക്കളില്ല. ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അവർക്ക് യാതൊരുവിധ ഐഡിയയുമില്ല. പക്ഷേ അവിടെയാണ് അവർ ഒരു കാര്യം പറയുന്നത്. സ്നേഹലിന് ഹിരൺ റാത്തോർ എന്നൊരു പയ്യനുമായി റിലേഷൻ ഉണ്ടായിരുന്നു. പണ്ടുകാലം മുതലേ ഇവർ ഫ്രണ്ട്സ് ആയിരുന്നു. ശേഷം ഒരു റിലേഷൻഷിപ്പിലായി. ഏകദേശം ഒരാഴ്ച കാലത്തോളമായി ഹിരനുമായി സ്നേഹലിന് എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. അത് കൽപ്പനയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ ഹിരൺ ആ വീട്ടിലെത്തുകയോ തർക്കം തുടരുകയോ തുടർന്ന് സ്നേഹലിനെ കൊലപ്പെടുത്തുകയോ ആയിരിക്കാമെന്നായിരുന്നു പ്രൈമറിയായി സ്നേഹലിന്റെ വീട്ടുകാർ പോലീസിന് കൊടുത്ത വിവരം. പക്ഷേ സ്നേഹലിനെ കാണാതായ ആ ദിവസവും കൽപ്പന ഹിരണിനെ ഫോൺ ചെയ്തിരുന്നു. ഹിരണുമായിട്ടുള്ള റിലേഷൻ അവരുടെ വീട്ടിൽ എല്ലാവർക്കും അറിയുമായിരുന്നു. ഹിരൺ അവിടുത്തെ തന്നെ ഒരു നിത്യ സന്ദർശകനായിരുന്നു. പക്ഷെ ഒരാഴ്ച കാലമായി അവരുടെ എന്തോ പ്രശ്നം നടക്കുന്നതെന്നും കൽപ്പനയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണത്താൽ ഒരുപക്ഷെ സ്നേഹൽ ഹിരണിന്റെ അടുത്ത് എത്തിയെന്ന് അറിയാൻ വേണ്ടി കൽപ്പന അവനെ ഫോൺ ചെയ്തിരുന്നു. ഫസ്റ്റ് ഫോൺ ചെയ്ത സമയത്ത് ഹിരണിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ശേഷം ഹിരൺ തന്നെ കൽപ്പനയെ വിളിച്ച് പറയുകയായിരുന്നു, ഇല്ല എന്റെ അടുത്ത് സ്നേഹൽ വന്നിട്ടില്ല, എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ആ ഫോൺ അവനവനെ കട്ട് ചെയ്യുകയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ആദ്യത്തെ സംശയം നീളുന്നത് ഹിരണിലേക്കായിരുന്നു. പോലീസ് ഹിരണിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയാണ്. ഹിരണിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഹിരൺ ആ സമയത്ത് തന്റെ ഡ്യൂട്ടിയിലായിരുന്നെന്നും തന്റെ കമ്പനി അന്വേഷിച്ചാൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാമെന്നും ഹിരൺ പറയുന്നു. എന്നാൽ ഇവിടെയാണ് വേറൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്.
നോർമലി ഹിരൺ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എംപ്ലോയീസിന്റെ എല്ലാം തന്നെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ കാണും. ആ ദിവസം എത്ര സമയത്ത് വന്നു, എത്ര സമയത്ത് വെളിയിലേക്ക് പോയി, അതൊക്കെ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തുന്ന ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ആ കമ്പനിയിൽ കാണും. എന്നാൽ പോലീസ് ഈ കേസ് അന്വേഷണത്തിനായി ആ കമ്പനിയിൽ എത്തിയ സമയത്ത് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ആ കമ്പനിയിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നു. അറ്റൻഡൻസ് രജിസ്റ്ററിന് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല. കമ്പനിക്കാരോട് ചോദിച്ചെങ്കിലും ഒരു ചിലപ്പം ഒരു പക്ഷേ അത് നേരത്തെ മിസ്സിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള രജിസ്റ്റർ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അവരും അവിടെ നിന്ന് കൈയൊഴിയുകയായിരുന്നു. എന്നിരുന്നാലും ഹിരണിന്റെ സഹപ്രവർത്തകരെ ചോദ്യം ചെയ്ത് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്നേഹലിന്റെ മരണം നടക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം ഹിരൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നെന്നും അവൻ എങ്ങോട്ടും തന്നെ പോയിട്ടില്ലെന്നും പോലീസിനെ വ്യക്തമാക്കുന്നു. ഇതിനാൽ തന്നെ ഹിരണിനെ ഒന്ന് മാറ്റി നിർത്തി സ്നേഹലിന്റെ തന്നെ മറ്റ് ഫാമിലിയിലേക്ക് ഇവർ അന്വേഷണം നീളുകയാണ്. അങ്ങനെയാണ് സ്നേഹലിന്റെ അച്ഛൻ സ്നേഹലിന്റെ അമ്മയ്ക്കെതിരെ തന്നെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. സ്നേഹലിന്റെ അമ്മയ്ക്ക് അവരുടെ കുടുംബത്തിൽ തന്നെ അനിൽ എന്നൊരാളുമായി ഒരു തരത്തിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നെന്നും ആ റിലേഷനെ പറ്റി സ്നേഹൽ അറിഞ്ഞതാകാം ഈ മരണത്തിന് കാരണമെന്നും സ്നേഹലിന്റെ അച്ഛൻ ഹിരൺ റാവത്തർ പോലീസിനോട് പറയുകയാണ്. തുടർന്ന് പോലീസ് കൽപ്പനയെയും അതുപോലെ തന്നെ ആരോപണം ഉയർന്നു വന്ന ഈ വ്യക്തിയെയും ഒരുമിച്ച് ചോദ്യം ചെയ്തെങ്കിലും ഈ മരണത്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്ലൂവും തന്നെ അവർക്ക് അവിടെ ലഭിക്കുന്നില്ല. പക്ഷേ സ്നേഹലിന്റെ അമ്മയും സ്നേഹലിന്റെ സഹോദരി ശീതളും നേരെ ആരോപണം ഉന്നയിച്ചത് സ്നേഹലിന്റെ അച്ഛനിലേക്കായിരുന്നു. സ്നേഹലിന്റെ അച്ഛൻ എന്താ പറയുന്നത്, സാധാരണയായി മക്കളോടൊന്നും നല്ല രീതിയിൽ പെരുമാറാറില്ല, എപ്പോഴും ദേഷ്യമാണ്, മക്കളെ ഉപദ്രവിക്കും എന്നൊക്കെ സ്നേഹലിന്റെ അമ്മയും സഹോദരിയും പോലീസിന് മൊഴി നൽകുന്നു. തുടർന്ന് വീണ്ടും അന്വേഷണം സ്നേഹലിന്റെ അച്ഛനിലേക്ക് വ്യാപിപ്പിക്കുന്നു. സ്നേഹലിന്റെ അച്ഛനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച പോലീസിന് ഒരു ലീഡും അതിൽ നിന്ന് ലഭിക്കുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കേസിൽ യാതൊരു തുമ്പും ലഭിക്കാതെ പോലീസ് ഇരട്ടി തപ്പിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പോലീസിൽ നിന്നും ക്ലീൻ ചീറ്റ് ലഭിച്ചതിനാൽ ഹിരൺ തന്റെ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നത്. തുടർന്നാണ് 3 മാസങ്ങൾക്ക് ശേഷം പോലീസിന് ഈ കേസിൽ ഒരു ഹിന്റ് ലഭിക്കുന്നത്. സ്നേഹൽ ഗവാരെ മരണപ്പെടുന്ന സമയത്ത് സ്നേഹൽ ഗവാരയുടെ ഒരു ഗോൾഡ് ചെയിനും അന്നേ സമയം അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നോക്കിയ N72 മോഡലിലുള്ള ഒരു ഫോണും മിസ്സിംഗ് ആയിരുന്നു. ഇതല്ലാതെ ആ വീട്ടിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റ് എന്തെങ്കിലുമോ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പം പോലീസ് ഇതിനെ കേന്ദ്രീകരിച്ചായിരുന്നു മെയിനായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോലീസിന്റെ അന്വേഷണം മുമ്പോട്ട് പോയി. ഈ ഫോൺ സ്വിച്ച് ഓൺ ആയത് പോലീസിന് ശ്രദ്ധയിൽപ്പെടുകയാണ്. ലൊക്കേഷൻ ട്രൈ ചെയ്യുന്ന പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൻസൂർ മാലിക് എന്നൊരു വ്യാപാരി, പൂനെയിൽ തന്നെ വ്യാപാരം നടത്തുന്ന ഒരു ബിസിനസ്മാന്റെ കയ്യിലായിരുന്നു ഈ ഫോൺ ഇരിക്കുന്നതെന്നാണ്. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും സ്നേഹൽ ഗവാരയോ അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ആരുമായിട്ട് തന്നെ മൻസൂർ മാലിക്കിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലായിരുന്നു. ഈ ഫോൺ എങ്ങനെ കിട്ടിയെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് കുറച്ച് നാളുകൾക്ക് മുമ്പേ തനിക്ക് ഇതൊരാൾ തന്നതാണെന്നും അയാൾക്ക് വഴിയിൽ എവിടെ വെച്ച് കളഞ്ഞു കിട്ടിയതാണെന്നും അത് തനിക്ക് വിറ്റതാണെന്നും താൻ 3500 രൂപ ഇതിന് പകരമായി അയാൾക്ക് നൽകിയെന്നും മൻസൂർ പറയുകയാണ്. മൻസൂറിന്റെ സഹായത്തോടെ ഈ ഫോൺ കൊടുത്ത വ്യക്തിയുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കിയെങ്കിലും സ്നേഹൽ ഗവാരയുടെ ഫാമിലിക്കോ ബന്ധുമിത്രാദികൾക്കോ ഫ്രണ്ട്സിനോ ആർക്കും തന്നെ ഈ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരു തെളിവ് ലഭിക്കാതെ പോലീസ് ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു പോലീസിനിടയിലും ജനങ്ങൾക്കിടയിലും ഒരു സംശയം ഉയർന്നു വന്നത്. ഈ കാലഘട്ടത്തിലായിരുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനി പൂനെയും മുംബൈയും പോലുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പല തരത്തിലുള്ള കിഡ്നാപ്പിങ്ങുകളും മോഷണങ്ങളും കൊലപാതകങ്ങളും നടത്തി വന്നിരുന്നത്. ഒരുപക്ഷെ അവരുടെ ആരെങ്കിലും കൈകൊണ്ടായിരിക്കുമോ സ്നേഹൽ ഗവാരെ കൊല്ലപ്പെട്ടിരുന്നത്? എന്നാൽ ഈ ഒരു വസ്തുതയെ സാധൂകരിക്കാനുള്ള യാതൊരു തെളിവുകളും പോലീസ് ലഭിക്കുന്നില്ല. അങ്ങനെ 2016 ഈ കേസ് പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ചിന്റെ സസ്പെക്ട് ലിസ്റ്റിലും ഹിരൺ റാത്തോ തന്നെയായിരുന്നു പ്രതി. അങ്ങനെ 2016 തന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹിരൺ നാട്ടിലെത്തുകയും വീണ്ടും ക്രൈംബ്രാഞ്ച് ഹിരണിനെ ചോദ്യം ചെയ്യുകയുമായിരുന്നു. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ ഹിരണിലേക്ക് തന്നെയായിരുന്നു പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും എല്ലാം അന്വേഷണം എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഹിരണിനെ നുണപരിശോധനയ്ക്കും മറ്റും വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ക്രൈംബ്രാഞ്ചിൽ ഹർജി നൽകുകയാണ്. എന്നാൽ മതിയായ തെളിവുകളില്ലാതെ ഒരാളെ പോലും പോളിഗ്രാഫ് ടെസ്റ്റിനോ നുണപരിശോധനയ്ക്കോ വിധേയനാക്കാൻ പാടില്ല എന്ന കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ ഹർജി അവിടെ തള്ളുകയായിരുന്നു. ഹിരണിലേക്ക് തന്നെ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം നീളാൻ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. സ്നേഹൽ ഗവാരയുടെ മരണം നടന്ന സമയത്ത് ആ സ്പോട്ട് പരിശോധിച്ച് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ യാതരത്തിലുള്ള ബലപ്രയോഗങ്ങളോ മറ്റും നടന്നിട്ടില്ല. സ്നേഹൽ തന്നെയായിരിക്കണം കൊലപാതകയ്ക്ക് മുറി അല്ലെങ്കിൽ തന്റെ വീടിന്റെ ഡോറ് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒന്നുകിൽ സ്നേഹൽ ഗവാരയുടെ ഫാമിലി നല്ലപോലെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചാൻസ് ഉള്ളത് ഹിരണിന് മാത്രമായിരിക്കാം. ഈ ഒരു കാരണം കൊണ്ടാണ് ഹിരണിലേക്ക് പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണത്തിന് വിരൽ ചൂണ്ടിയത്.
എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഏകദേശം 16 വർഷത്തോളമായി ഈ കേസ് കഴിഞ്ഞിട്ട് ഇന്നും ഇതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുന്നു. CBIക്ക് പോലും ഈ കേസിൻ്റെ ഒരു തുമ്പും ഇന്നേ വരേക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരായിരിക്കും കൊലപാതകി? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.